ഒരു നറു പുഷ്പമായി എന്നേർക്കു നീളുന്ന മിഴിമുനയാരുടെ താവ. മലയാള കവിതയുടെ ഗതിവിഗതികളിൽ നിർണായക സ്വാധീനം ചെലുത്തിയ ഒ എൻ വി എന്ന മൂന്നക്ഷരം. പ്രിയ കവിയില്ലാത്ത 93-ാം ജന്മദിനമാണ് ഇന്ന്. കൊല്ലം ജില്ലയിലെ ചവറയിൽ ഒ എൻ കൃഷ്ണക്കുറുപ്പിൻ്റെയും കെ ലക്ഷ്മിക്കുട്ടി അമ്മയുടെയും പുത്രനായി 1931 മെയ് 27-നാണ് ഒറ്റപ്പാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പെന്ന ഒ എൻ വി കുറുപ്പിൻ്റെ ജനനം. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ ഒ എൻ വി കവിതാരചന തുടങ്ങിയിരുന്നു. നിരന്തരം കവിതകൾ എഴുതിക്കൊണ്ടിരുന്ന ഒ എൻ വി സ്വയം ഒരു കവിയായി മാറുകയായിരുന്നു. ആദ്യ കവിതയായ മുന്നോട്ട് എഴുതിയത് 15-ാം വയസ്സിലാണ്. 1949-ൽ പുറത്തിറങ്ങിയ പൊരുതുന്ന സൗന്ദര്യം ആണ് ആദ്യത്തെ കവിതാ സമാഹാരം. ആദ്യം ബാലമുരളി എന്ന പേരിൽ പാട്ടെഴുതിയിരുന്ന ഒ എൻ വി ശ്രീ ഗുരുവായൂരപ്പൻ എന്ന ചലച്ചിത്രം മുതലാണ് ഒ എൻ വി എന്ന പേരിൽ തന്നെ ഗാനങ്ങൾ എഴുതിയത്. 1957-ൽ മഹാരാജാസ് കോളേജിൽ അധ്യാപകനായി തൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ച അദ്ദേഹം വിവിധ കോളേജുകളിൽ മലയാള വിഭാഗം വകുപ്പ് മേധാവിയായും പ്രൊഫസറുമായി സേവനമനുഷ്ഠിച്ച ശേഷമാണ് വിരമിച്ചത്. കോഴിക്കോട്ടെ സർവകലാശാലയിൽ വിസിറ്റിംഗ് പ്രൊഫസറായും സേവനം അനുഷ്ഠിച്ചു. ദാഹിക്കുന്ന പാനപാത്രം, മരുഭൂമി, മയിൽപീലി, ഒരു തുള്ളി വെളിച്ചം, അഗ്നിശലഭങ്ങൾ, അക്ഷരം, കറുത്ത പക്ഷിയുടെ പാട്ട്, ഉപ്പ്, ഭൂമിക്കൊരു ചരമഗീതം, ഉജ്ജയിനി തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ. 6 പതിറ്റാണ്ട് ദൈർഘ്യമുള്ള സാഹിത്യ ജീവിതത്തിൽ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. മലയാള സാഹിത്യവേദിക്കും മാത്രമല്ല മലയാള സിനിമാ ഗാനശാഖയ്ക്കും ഒ എൻ വി നൽകിയ സംഭാവന വിസ്മരിക്കാനാവാത്തതാണ്. 1955-ൽ പുറത്തിറങ്ങിയ കാലം മറന്നു എന്ന ചിത്രത്തിലൂടെയാണ് ഗാനരചയിതാവായി ഒ എൻ വി അരങ്ങേറ്റം കുറിക്കുന്നത്. കളിയാട്ടം, പുത്രി, കരുണ, കറുത്ത രാത്രികൾ, അധ്യാപിക, കുമാരസംഭവം, നിശാഗന്ധി, സ്വപ്നം, മധുരോത്സവം, ഉൾക്കടൽ, ദേവദാസി, ചില്ല തുടങ്ങിയ നിരവധി ചിത്രങ്ങൾക്ക് വേണ്ടി ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. വൈശാലി എന്ന ചിത്രത്തിലൂടെ കേന്ദ്ര സർക്കാരിൻ്റെ മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരവും കേരള സർക്കാരിൻ്റെ പുരസ്കാരം 13 തവണയും ഒ എൻ വിയെ തേടിയെത്തിയിട്ടുണ്ട്. 1971-ൽ അഗ്നിശലഭങ്ങൾ എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, 1975-ൽ അക്ഷരത്തിലൂടെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം, ഉപ്പെന്ന കൃതിക്ക് 1981-ൽ സോവിയറ്റ്ലാൻഡ് നെഹ്റു പുരസ്കാരവും 1982-ൽ വയലാർ പുരസ്കാരവും ലഭിച്ചു. 1998-ൽ രാജ്യം പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. 2008-ൽ സംസ്ഥാന സർക്കാരിൻ്റെ എഴുത്തച്ഛൻ പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി. 2007-ൽ ജ്ഞാനപീഠ പുരസ്കാരവും ലഭിച്ചു. വിപ്ലവവും പ്രണയവും ഗൃഹാതുരത്വവും വരികളിൽ ചാലിച്ചു എന്നും മലയാളിയെ ഏറ്റുപാടാൻ പഠിപ്പിച്ച ഒ എൻ വി KPSC നാടകഗാനങ്ങളിലൂടെയാണ് ജനകീയ കവിയുടെ നിലയിലെത്തുന്നത്. മാരിവില്ലിൻ തേന്മലരെ, പൊന്നരിവാൾ അമ്പിളിയിൽ, അമ്പിളിയമ്മാവ, ചെപ്പുകിലിക്കണ ചെങ്ങാതി, വള്ളിക്കുടലിൽ ഉള്ളിലിരിക്കും തുടങ്ങി 100 കണക്കിന് ഗാനങ്ങൾ. ഒ എൻ വിയുടെ വിപ്ലവ ഗാനങ്ങൾ എന്നും ജനങ്ങളെ പുളകം കൊള്ളിച്ചു. ജനതയുടെ ആശയവും ആവേശവും വരികളിൽ നിറച്ചതായിരുന്നു. നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും വൈങ്കിളിയെ, ജന്മിച്ചൂഷണത്തിൽ നിന്ന് മുക്തി നേടാൻ വെമ്പിയ പാവപ്പെട്ട കർഷകരുടെ അഭിലാഷമാണ് വരച്ചു കാട്ടിയത്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കുതിപ്പിന് കരുത്തു പകർന്ന നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം ഓർമ്മയിൽ വരുമ്പോൾ ആദ്യം തെളിയുക അതിലെ ഗാനങ്ങളാണ്. പ്രത്യേകിച്ചും പൊന്നരിവാൾ അമ്പിളിയിൽ കണ്ണെറിയുന്നോളെ, അതിലെ വരികൾ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ധീരതയും നല്ലൊരു നാടിനു വേണ്ടിയുള്ള അഭിവാഞ്ചയും എടുത്തു പറയുന്നു. 2016 ഫെബ്രുവരി 13 തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു പ്രിയകവിയുടെ മരണം. ഇനിയും മരിക്കാത്ത ഭൂമിയിൽ കവിതയുടെ ചൈതന്യം ബാക്കി നിർത്തിയാണ് പ്രിയകവിയുടെ വിടവാങ്ങൽ.